ചാന്ദ്രയാൻ 3 ഉപഗ്രഹത്തിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി. ഹാർഡ്വെയറിലും ഘടനയിലും കമ്പ്യൂട്ടറുകളിലും സോഫ്റ്റ്വെയറുകളിലും സെൻസറുകളിലും വ്യത്യാസം വരുത്തി. കൂടുതൽ ഇന്ധനം ചേർത്ത് ലാൻഡിംഗ് ലെഗുകൾ കൂടുതൽ ശക്തിപ്പെടുത്തി. ഊർജം കൂടുതൽ ലഭിക്കാൻ വലിയ സോളാർ പാനലുകൾ ഘടിപ്പിച്ച് കൂടുതലായി സെൻസറുകളും കൂട്ടിച്ചേർത്തു. വേഗം അളക്കാൻ ലേസർ ഡോപ്ലർ വെലോസിമീറ്റർ എന്ന പുതിയ ഉപകരണം 1 വർഷമെടുത്ത് വികസിപ്പിച്ചു ചേർത്തു. ഏതെങ്കിലും തരത്തിൽ പരാജയമുണ്ടായാൽ അതിനെ മറികടന്ന് പുതിയ വഴിയിൽ ഇറങ്ങാനുള്ള സോഫ്റ്റ്വെയർ സജ്ജമാക്കി. നിർമ്മാണം പൂർത്തിയാക്കിയ ചാന്ദ്രയാൻ ഉപഗ്രഹം ശ്രീഹരിക്കോട്ട ലോഞ്ച് ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഈ മാസം 1 നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും. LVM-3 എന്ന റോക്കറ്റാണ് വിക്ഷേപണത്തിനായി ഉപയോഗിക്കുക. അതിന്റെ കൂട്ടിച്ചേർക്കലുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. റോക്കറ്റിന്റെ നിർമ്മാണം ഈ മാസം അവസാനം പൂർത്തിയാകും. ചാന്ദ്രയാനെയും റോക്കറ്റിനെയും ചേർക്കുന്ന പ്രവർത്തനം ഈ മാസം 1 പൂർത്തിയാക്കി പരിശോധനകൾ നടത്തുമെന്നും ISRO ചെയർമാൻ കൂട്ടിച്ചേർത്തു. ചന്ദ്രയാൻ 3 ഉപഗ്രഹം നിർമ്മാണം എല്ലാം പൂർത്തിയാക്കി ബാംഗ്ലൂരിലെ URO സാറ്റലൈറ്റ് സെന്ററിൽ നിന്നും യാത്ര ചെയ്ത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട ലോഞ്ച് പാഡിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ അതിൻ്റെ ഫൈനൽ പ്രിപ്പറേഷൻ നടക്കുകയാണ്. ഈ മാസം അവസാനത്തോടുകൂടി അത് കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ റോക്കറ്റ് LVM-3 എന്ന റോക്കറ്റാണ് ഈ വിക്ഷേപണത്തിൽ ഉപയോഗിക്കുന്നത്. അത് അസംബ്ലി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അസംബ്ലിക്കുള്ള എല്ലാ ഘടകങ്ങളും ശ്രീഹരിക്കോട്ടയിൽ എത്തിക്കഴിഞ്ഞു. റോക്കറ്റും ഈ മാസം അവസാനത്തോടുകൂടി അസംബ്ലി കംപ്ലീറ്റ് ആവും. കേന്ദ്ര സർക്കാരിന്റെ സൻസദ് ആദർശ് ഗ്രാമീൺ യോജന SAGY പദ്ധതി പ്രകാരം ബിനോയ് വിശ്വം MP തലയാളം ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായാണ് ശൂന്യാകാശത്തിന്റെ അതിരുകൾ തേടി എന്ന പേരിൽ ഏകദിന ശില്പശാലയും സ്പേസ് എക്സിബിഷനും നടത്തിയത്. ചടങ്ങിൽ ബിനോയ് വിശ്വം MP അധ്യക്ഷത വഹിച്ചു. സ്പേസ് എക്സിബിഷന്റെ സ്വിച്ച് ഓൺ കർമ്മം MLA CK ആശ നിർവഹിച്ചു. VSSC ഡയറക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ, PAU കോട്ടയം പ്രോജക്ട് ഡയറക്ടർ PS ഷിനോ, DD എഡ്യൂക്കേഷൻ ഡയറക്ടർ സുബിൻ പോൾ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. തലയാളം പഞ്ചായത്ത് പ്രസിഡന്റ് BL സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈക്കത്തെ 19 സ്കൂളുകളിൽ നിന്നും വൈക്കം സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 110 കുട്ടികളുമായി ശാസ്ത്ര സാങ്കേതിക വിഷയത്തിൽ ISRO ചെയർമാൻ S. സോമനാഥൻ സംവദിച്ചു. വിദ്യാർത്ഥികൾക്കായി സ്പേസ് സയൻസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ISRO സയന്റിസ്റ്റ് ഷിജു ചന്ദ്രൻ ക്ലാസ് നയിച്ചു. പ്രോഗ്രാമിന്റെ ഭാഗമായി കുട്ടികൾക്കും പൊതുജനങ്ങൾക്കുമായി ഒരുക്കിയ ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട സ്പേസ് എക്സിബിഷൻ വേറിട്ട അനുഭവമായതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. സ്കൂളിലൊന്നും ഇതിനെക്കുറിച്ച് വലുതായിട്ട് പറയുന്നുമില്ല. അപ്പം ഇത് പറയുമ്പം കുറച്ചും കൂടി നമുക്ക് നമ്മുടെ ലോകത്തിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ വെദർ ഫോർകാസ്റ്റും വാട്ടർ ലെവലും എർത്ത്ക്വേക്ക് എങ്ങനെയാണ് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നതൊക്കെ അറിയാൻ പറ്റും. സീ മലയാളം ന്യൂസ് വൈക്കം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.